نوري بري انجري ولكن هناك اشياء اخرى في المدينه ولكن هناك أيضاً نعم لكن هناك الكثير من
കമ്പ് തൊലി കട്ട് ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതെല്ലാവർക്കും അറിയാം, നമ്മൾ രണ്ടു മൂന്ന് വീഡിയോയിൽ പ്ലാവിൻ്റെയും നാരകത്തിൻ്റെയും ഒക്കെ കാണിച്ചിരുന്നു അതേപോലെ തന്നെ. പക്ഷെ എന്നാലും പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇത് എങ്ങനെ ലെയർ ചെയ്തെന്നുള്ള ഒരു ചോദ്യം വരുന്നതിന് മുൻ വേണ്ടിയിട്ടാണ് ഈ ലെയറിങ് എങ്ങനെയാണ് കാണിക്കുന്നത്. ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ആ ചാണകപ്പൊടിയും ചകിരിച്ചോറും തന്നെയാണ്. ഇത് ഇതുപോലെ ഒരു പോളിത്തീൻ കവർ എടുത്തിട്ടുണ്ട്, അതിലൊരു അരഭാഗം പകുതിയോളം ചകിരിച്ചോറ് കുറച്ച് നിറച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ള പണിയാണ് ലെയറിങ്. നമ്മൾ വെച്ച കമ്പിൽ ഇതൊക്കെ നമ്മൾ കോട്ടി മിക്സ് വെച്ചിട്ട് അത് കെട്ടി കൊടുക്കുമ്പോൾ ഒരുപാട് റിസ്ക്കാണ്. ഇങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് സാധനം ലെയർ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേണ്ട ഒരു കയർ, ഒരു കറ്റാർവാട് ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേര് എളുപ്പം പിടിച്ചിട്ടെന്നല്ലാണ്, നാച്ചുറൽ റൂട്ടിങ് ഹോർമോണാണ് കറ്റാർവാട. ഇത് ഇതിൻ്റെ ജെല്ല് കുറച്ച് നമുക്ക് ലെയർ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും. അവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് ചന്ദ്രക്കാര മാവിലാണ്. ഇതിപ്പോൾ നമ്മുടെ മൂവാണ്ട മാവാണ്. ഇതും രണ്ട് വർഷമായി വെച്ചിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മാങ്ങ നമുക്ക് ഉണ്ടായി, നല്ല അടിപൊളിയായിട്ടുള്ള വലിയ വലുപ്പുള്ള മാങ്ങ കിട്ടി. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ഗ്യാപ്പില്ല. അപ്പോൾ ഞാൻ ഇതിലാണ് ലെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു വിത്ത് പാകുന്നതിനേക്കാൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ് എയർ ലെയറിങ് ചെയ്യുക എന്നുള്ളത്. അതിന് വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. നമുക്ക് ഒരു വിത്ത് പാകാനുള്ള സമയം കൂടി വേണ്ട ലെയർ ചെയ്യാനിതാ. നമ്മൾ ഈ കമ്പിനെ എടുത്തിട്ട് ആദ്യം അതിൻ്റെ ഈ അടിഭാഗത്തുള്ള ഇലയും ഭാഗങ്ങളും നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗത്തുള്ള ഇലയൊക്കെ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഇതിൻ്റെ ഇതിൽ ലെയർ ചെയ്യാൻ വിചാരിച്ച ഭാഗത്ത് ഇതാ കത്തി ഉണ്ടായാലും മതി. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ കത്തിരിയാണ് ഉപയോഗിക്കുന്നത്. ചെറുതായിട്ട് രണ്ട് റൗണ്ട് ഇട്ട് കൊടുക്കുക. ഒരു ഇഞ്ച് കനത്തിൽ അപ്പുറം ഇപ്പുറം റൗണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ തൊലിനെ ഉള്ളിലത്തെ കാമ്പിൽ തട്ടാതെ പതുക്കെ ഇതാ ഈസി ആയിട്ട് പൊലിച്ചെടുക്കുക. എത്രയുള്ളൂ ലെയർ ചെയ്യുക എന്ന് പറഞ്ഞ സംഭവം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആ തൊലിനെ എടുത്തിട്ടുണ്ട്, നാല് വശത്തുനിന്നുള്ള തൊലി എടുത്തു. ഇനി ഈ കറ്റാർവാട ജെല്ല് ഇതിൽ കുറച്ച് പുരട്ടി കൊടുക്കുകയാണ്. അത് പ്രോട്ടീൻ ഹോർമോണാണ്, അതുപോലെ തന്നെ ഒരു കീടനാശിനി പോലെ, അതായത് ഫംഗസ് വരാതിരിക്കാനൊക്കെ നല്ലതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത്രയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ നിറച്ച് വെച്ച ഗ്രോ ഇതിനെ പ്രോട്ടീൻ മിക്സിനെ ഈ നേരെ നടുഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതാ ഇത്രയും ഉള്ള പണി. ഇനി നമ്മൾ അതിൽ വെച്ചിട്ട് കെട്ടി കൊടുക്കാൻ പോകണം. നടുഭാഗത്തായിട്ട് ഇത് വരുന്ന വിഭാഗത്തിൽ ഇതങ്ങനെ ഈ ചകിരിച്ചോറിന് എന്തിനാ നമ്മളിങ്ങനെ പ്രോട്ടീൻ മിക്സിനെ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കമ്പ്. അതിനുശേഷം ഈ കവറിനെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇതാ ഇനി ഇതിനെ ടൈറ്റാക്കി കെട്ടി കൊടുക്കണം. ഇത് ഇളകി കഴിഞ്ഞാൽ വേര് വരുന്ന വേരൊക്കെ വീണ്ടും നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി നല്ല കയറൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റിൽ കെട്ടി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ ഹെയർ ലെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ തോന്നും. ഇതിൻ്റെ ലെയറിങ് എന്ന് പറഞ്ഞ പരിപാടി ഇത് കഴിഞ്ഞു. ഇനി ഇത് ഇളക്കുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കയറും കൂടി വീണ്ടും കെട്ടി കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള പണിയാണ് കെട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ലെയറിങ് കഴിഞ്ഞു, ലെയർ അത് കട്ട് ചെയ്ത് കാണിച്ചു, വേര് പിടിച്ചു. നമുക്ക് മാവിൽ ലെയർ ചെയ്യാം, പ്ലാവിൽ ലെയർ ചെയ്യാം, നാരകത്തിൽ ലെയർ ചെയ്യാം, റംബൂട്ടാനിൽ ലെയർ ചെയ്യാം, എല്ലാവരിലും ലെയർ ചെയ്യാം നമുക്ക് പറ്റും. നമ്മൾ പരീക്ഷിക്കാം. ഒന്നോ രണ്ടോ പരാജയപ്പെട്ടാലും പരീക്ഷണം തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഒരു ദിവസം വിജയിക്കും. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക. ബൈ.